ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിൻജസ്റ്റിൻ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. സാധാരണ നമ്മൾ കപ്പയും എല്ലും കൂടിയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കപ്പയും കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കണം. അപ്പൊ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. ഞങ്ങൾ ഇവിടെ 1.5 kg എല്ലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിനു വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ എല്ലിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 tbsp കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 tbsp മല്ലിപ്പൊടി, പിന്നെ 5 tbsp ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ 5 medium sized സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഗ്യാസ് വെച്ച് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഒട്ടും കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഈ പൊടികൾ നന്നായിട്ട് മൂത്തിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലിടുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ എല്ലിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന എല്ലിട്ട് കൊടുക്കാം. ഇപ്പം മുഴുവൻ എല്ല് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എല്ലിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസേ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഈ എല്ല് ഇവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് കപ്പ വേവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഞങ്ങൾ 3 kg കപ്പ നന്നായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളക്കാച്ചിലില്ലാഞ്ഞ കൊണ്ട് ഞങ്ങൾ ഈ കളറുള്ള കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ചേനയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ കപ്പ ബിരിയാണി ഇന്നുണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ കപ്പയ്ക്കുള്ള വെള്ളം ചൂടാകാൻ വെച്ചിരുന്നു. ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം.
ഇതിപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലോട്ട് നമ്മുടെ ചേനയും ചേമ്പും കാച്ചിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം വേകാൻ ആവശ്യമായ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഗ്യാസേ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മുടെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ല് വെന്തോന്ന് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പയ്ക്കകത്തെ വെള്ളം മാറ്റിക്കളയാം. ഇപ്പം നമ്മുടെ കപ്പയ്ക്കകത്തെ വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ചേനയും ചേമ്പും കാച്ചിലും വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് നമ്മുടെ ഈ ചേനയും ചേമ്പും കാച്ചിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് ഈ അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന എല്ല് നമുക്ക് ഈ കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ഗ്യാസ് വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ കടുക് പൊട്ടിച്ചത് കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ എല്ലും കപ്പയും ചേനയും ചേമ്പും കാച്ചിലും എല്ലാം നന്നായിട്ട് ഇളകുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരും. ബൈ.